ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇൻ ഗെയിമിലേക്ക് ആദ്യമായിട്ട് വന്ന കമ്പാനിയൻ ആയിരുന്നു ഫാൽക്കൺ. ഈ ഒരു ഫാൽക്കൺ എന്ന് പറഞ്ഞ കമ്പാനിയൻ നമ്മുടെ ഇൻ ഗെയിമിലേക്ക് കൊണ്ടുവന്നപ്പം തന്നെ ഒരു ഇവൻറ്റ് വഴി എല്ലാവർക്കും ഫ്രീ ആയിട്ട് അത് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അപ്പം കുറേ പ്ലെയേഴ്സൊക്കെ അത് കളക്ട് ചെയ്തെടുത്തു, പക്ഷേ കുറച്ച് പേരൊന്നും അത് കറക്റ്റായിട്ട് നോക്കി കളക്ട് ചെയ്തെടുത്തില്ല. ആ ഒരു സമയത്ത് ഈ ഇവൻറ്റ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ഫാൽക്കൺ കമ്പാനിയൻ കളക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ പല പ്ലെയേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ഒരു കമ്പാനിയൻ ഇല്ല. ഇപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1500 യൂസുകളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ യൂസ് കൊടുക്കാതെ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 1.9 അപ്ഡേറ്റിൽ നമുക്ക് ഫാൽക്കൺ കമ്പാനിയൻ ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളൊരു ചർച്ചയാണ് ഇപ്പം BGMI പ്ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന ഈ ഒരു 1.9 അപ്ഡേറ്റിൽ നമുക്ക് ഫാൽക്കൺ കമ്പാനിയൻ ശരിക്കും ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ, എങ്ങനെയാണ് ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഉള്ള ഒരു റൂമേഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാം. ഗൈസ്, അപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ആദ്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻ ഗെയിമിൽ ഫാൽക്കൺ കമ്പാനിയൻ കയ്യിലില്ലാത്തൊരു പ്ലെയർ ആണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ 1500 യൂസ് കൊടുത്ത് വേണം ഈ ഒരു ഫാൽക്കൺ കമ്പാനിയൻ നമ്മൾ പർച്ചേസ് ചെയ്യാൻ. നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു ഫാൽക്കൺ കമ്പാനിയൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1500 യൂസുകളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റൂമേഴ്സിന് കാരണം വേറൊന്നുമല്ല, നമ്മുടെ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 1.9 അപ്ഡേറ്റിൻ്റെ ഗ്ലോബൽ വെർഷൻ ബീറ്റ റിലീസായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്ലോബൽ വെർഷൻ ബീറ്റയ്ക്ക് അത് നമ്മുടെ ഫാൽക്കൺ കമ്പാനിയൻ റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ട്. 1.9 ബീറ്റ വെർഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇവൻറ്റ് രീതിയിലാണ് ഈ ഒരു ഫാൽക്കൺ കമ്പാനിയൻ കൊടുത്തേക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കളക്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ കമ്പാനിയൻ ഫുഡായിട്ട് നമുക്ക് 200 കമ്പാനിയൻ ഫുഡും അവിടെ കളക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ മൊത്തം നമുക്കൊരു ഫാൽക്കൺ കമ്പാനിയനും അതിൻ്റെ കൂടെ 200 കമ്പാനിയൻ ഫുഡുമാണ് ഈ ഒരു ഇവൻറ്റ് വഴി നമ്മുടെ ബീറ്റ വെർഷനകത്ത് കിട്ടുന്നത്. ഗൈസ്, നിലവിൽ ഇപ്പോൾ ഈ ബീറ്റ വെർഷനകത്ത് ഒരു ഇവൻറ്റ് വഴി നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ഫാൽക്കൺ കിട്ടുന്നതുകൊണ്ടാണ് നമ്മുടെ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 1.9 അപ്ഡേറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ഫാൽക്കൺ കമ്പാനിയൻ കിട്ടുമെന്നുള്ള റൂമേഴ്സ് കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആകാനുള്ള കാരണം. ഇങ്ങനെ ഒരു 1.9 ബീറ്റ വെർഷനകത്ത് ഈ ഒരു ഫാൽക്കൺ കമ്പാനിയൻ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് കരുതി നമ്മുടെ പബ്ജി മൊബൈൽ ഗ്ലോബലിലും അതുകൊണ്ട് തന്നെ BGMIയിലേക്കും വരുമ്പം ഈ ഒരു ഫാൽക്കൺ കമ്പാനിയൻ ഒന്നുകൂടെ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമ്മുടെ BGMIയിൽ ഇതുവരെ വന്നേക്കുന്ന എല്ലാ കമ്പാനിയനും നമുക്ക് യൂസ് മുടക്കി തന്നെ സ്പിൻ ചെയ്ത് എടുക്കേണ്ട രീതിയിലാണ് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാൽക്കൺ കമ്പാനിയുടെ കാര്യങ്ങളൊക്കെ തിരിച്ച് ഫ്രീ ആയിട്ട് കൊണ്ടുവരുമെന്നുള്ള കാര്യം വളരെ ഡൗട്ടാണ്. 1.9 അപ്ഡേറ്റിൽ ചിലപ്പോൾ ഈ ഒരു ഫാൽക്കൺ കമ്പാനിയൻ വന്നാൽ തന്നെ അത് ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ള കാര്യമൊന്നും നമുക്കിപ്പോൾ നിലവിൽ കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന നമ്മുടെ 1.9 അപ്ഡേറ്റ് വന്നതിന് ശേഷമായിരിക്കും. എന്നാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്, കാരണം നമ്മുടെ BGMIയുടെ കാര്യമാണ്, നമ്മളെ മാക്സിമം യൂസ് ഊറ്റിപ്പിഴിയാൻ മാത്രമേ നോക്കത്തുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ 1.9 ബീറ്റ വെർഷനകത്ത് നമുക്ക് ഈ ഒരു കമ്പാനിയൻ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു 1.9 നമ്മുടെ BGMIയിൽ വരുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഗോഡ്സിലയും കോങ്ങും ഒക്കെ വന്ന സമയത്ത് നമുക്ക് ബീറ്റ വെർഷനകത്ത് ഫ്രീ ആയിട്ട് അത് കിട്ടിയതാണ്. ഈ ഒരു ഗോഡ്സില കമ്പാനിയനും അതുകൊണ്ട് തന്നെ കോങ്ങിൻ്റെ കമ്പാനിയനും കാര്യങ്ങളൊക്കെ ബീറ്റ വെർഷനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പക്ഷേ ഗ്ലോബലിൽ വന്ന സമയത്ത് നമ്മൾ യൂസ് മുടക്കി സ്പിൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗ്ലോബൽ ആ ഒരു ഗോഡ്സിലയും കോങ്ങും ഒക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ 1.9 ബീറ്റ വെർഷനകത്ത് ഈ ഒരു ഫാൽക്കൺ കമ്പാനിയൻ ആഡ് ചെയ്ത് ഫ്രീ ആയിട്ട് തരുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ BGMIയിലും അതുകൊണ്ട് തന്നെ ഗ്ലോബൽ വെർഷനിലും നമുക്ക് ഒരു കമ്പാനിയൻ ഫ്രീ ആയിട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഈ ഒരു കമ്പാനിയൻ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഏതെങ്കിലുമൊക്കെ സ്പിൻ വഴിയൊക്കെ ആയിരിക്കും മിക്കവാറും ഈ ഒരു കമ്പാനിയൻ കൊണ്ടുവരുന്നത്. ഫ്രീ ആയിട്ട് കിട്ടിയാൽ അത്രയും നല്ലത്. കാരണം നേരത്തെ ഒരു ഫാൽക്കൺ കമ്പാനിയൻ നമ്മുടെ ഇൻ ഗെയിമിലേക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന സമയത്ത് പല പ്ലെയേഴ്സും അത് കളക്ട് ചെയ്ത് എടുത്തിരുന്നില്ല. കൂടുതൽ പ്ലെയേഴ്സും ഫാൽക്കൺ കമ്പാനിയൻ്റെ കാര്യങ്ങളൊന്നും കളക്ട് ചെയ്യാത്തവരാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഉള്ള എല്ലാ പ്ലെയേഴ്സും ഈ ഒരു കമ്പാനിയൻ റിട്ടേൺ ആയിട്ട് ഫ്രീ ആയിട്ട് വരുന്ന ഒരു ഇവൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു കമ്പാനിയൻ നമ്മുടെ ഇൻ ഗെയിമിലേക്ക് ഫ്രീ ആയിട്ട് ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പം ഫോർത്ത് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇവൻറ്റ് വഴി ഈ ഒരു കമ്പാനിയൻ കൊണ്ടുവരാനും ഉള്ള ചാൻസ് ഉണ്ട്. എന്നാലും കൂടുതലായിട്ടുള്ള ചാൻസ് നമുക്ക് സ്പിൻ ചെയ്ത് തന്നെ നമുക്ക് ഈ ഒരു കമ്പാനിയൻ കിട്ടുന്ന രീതിയിൽ കൊണ്ടുവരാനാണ് കൂടുതൽ ചാൻസ്. എന്തായാലും ഇത് ഫ്രീ ആയിട്ട് വന്നാൽ അടിപൊളിയായിരിക്കും, അടിപൊളി ഒരു അപ്ഡേറ്റ് തന്നെ ആയിരിക്കും നമ്മുടെ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 1.9 അപ്ഡേറ്റ്. ഗൈസ്, അപ്പോൾ ഈ ഒരു കമ്പാനിയനെ പറ്റി എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനനുസരിച്ച് നമ്മുടെ വരുന്ന വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.